രാമക്ഷേത്രത്തിന് നേരെ ബോംബ് എയർ ഭീഷണിയുമായിട്ട് രണ്ട് മുസ്ലിം നാമധാരികളെ പിടിച്ചു. ഇതെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഓടി വന്ന് ക്യൂരിയോസിറ്റിയാണ്, ഓടി വന്ന് വരും. ഇത് ഏതാണ് നാട്, ഏത് നാട്ടിലാണ്? കേരളത്തിലാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ. അവിടുത്തെ ഒരു രണ്ട് മുസ്ലിങ്ങളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, കാരണം തീവ്രവാദ പ്രവർത്തനമാണ് ചെയ്തത്. പക്ഷേ പണി പാലും വെള്ളത്തിൽ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടു ഹിന്ദുക്കളായിട്ടുള്ള രണ്ടാള് തന്നെയാണ് വ്യാജ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് രാമക്ഷേത്രത്തിലേക്ക് ബോംബ് എറിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രണ്ട് മുസ്ലിം പേരുകൾ സ്വീകരിച്ചിട്ട് ചെയ്തത്. നല്ല കിണ്ടലം പണി കിട്ടി എന്നുള്ളതാണ്. മുസ്ലിം പേരിൽ വ്യാജ ഐ ഡി ഉണ്ടാക്കി രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി. നിർദ്ദേശം നൽകിയത് ഗോസുരക്ഷാ സംഘടനയുടെ നേതാവ്. അപ്പോ RSS തന്നെ, RSS എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ RSS അല്ല, പുറത്തുള്ള ഗോസംരക്ഷണം. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് കേട്ടോ ഈ ഹിന്ദുത്വത്തിന്റെ ഈ ഒരു കാര്യത്തിന്, ഒരുപാട് കാറ്റഗറിയിൽ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇയാളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ന്യൂസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം പേരിൽ വ്യാജ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി രാമക്ഷേത്ര ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് ഗോസേവാ പരിഷത്ത് നേതാവ് ദേവേന്ദ്ര തിവാരിയാണ് എന്നാണ് പിടിക്കപ്പെട്ടിട്ടുള്ള രണ്ടാളുകൾ സമ്മതിച്ചിട്ടുള്ളത്. രണ്ടാളുകളുടെ പേരെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തഹർ സിംഗും ഓം പ്രകാശ് എന്ന് പറയുന്ന ആളാണ്. രണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളാണേ, അതെ രസം നോക്കണം. ഈ പറയുന്ന ഗോ സുരക്ഷയുടെ ആളില്ലേ ആ ചങ്ങായിടെ തിവാരി, അയാളുടെ ഫേസ്ബുക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന രണ്ടാളുകളാണ്. അപ്പൊ അവരെ കൊണ്ട് മനഃപൂർവ്വം അത് ചെയ്യിച്ചു. അതിനുശേഷം അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയിച്ചത്, ഭയങ്കര ബുദ്ധി, കാഞ്ഞ ബുദ്ധി, ആരും പിടിക്കൂല എന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെട്ടിട്ടില്ലായെങ്കിൽ എന്തായിരിക്കും ഇവിടെ? എങ്ങനെയെങ്കിലും കലാപം ഉണ്ടാക്കാം. കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ സുഖമാണ് എന്ന് പറയുന്ന പോലെ എങ്ങനെയെങ്കിലും കലാപം ഉണ്ടാക്കണം. ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്, അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി ആ ഒരു പ്രശ്നത്തിലൂടെ വീണ്ടും ഒന്ന് കത്തിക്കയറണം, ഇതാണ് ആഗ്രഹം. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് വർഗീയത പറഞ്ഞിട്ട് വർഗീയത ഉണ്ടാക്കിയിട്ട് തമ്മിലടിപ്പിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഭരണം തുടരുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒക്കെ അവസ്ഥ അലച്ചത്. എന്നിട്ടാണ് ശോഭന പറയുന്നത് നല്ല സ്ത്രീ സുരക്ഷയൊക്കെ നൽകുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നേതാവാണ്, ആളുടെ കീഴിൽ സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷ എന്ന് പറയുന്നത് തൃശ്ശൂർ വന്നൊക്കെ ഉണ്ടായ സംഭവമാണ്. അത് വലിയൊരു സംഭവമാണ്, അതിനെക്കുറിച്ച് നമുക്ക് ഇതിനിടയിലൂടെ പറഞ്ഞു പോകാമെന്നുള്ളത്. ഞാൻ ജീവിക്കുന്നത് മികച്ച നേതൃത്വത്തിന് കീഴിലെന്നാണ് പറയുന്നത്. അതായത് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മെഡലുകൾ കൊണ്ടുവന്നിട്ടുള്ള സാക്ഷി മാലിക്കിനെ ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി സാക്ഷി മാലിക്കിനെ തിരിഞ്ഞു നോക്കാത്ത ശോഭന മാത്രമല്ല, ഇവിടെ ഉണ്ടല്ലോ ഓരോരോ അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന വനിതകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുറച്ച് ആളുകൾ, കുറച്ച് സ്ത്രീകൾ, അവർ മിണ്ടിയിട്ടില്ല. സാക്ഷി മാലിക്കിന് വേണ്ടി ആരാ സംസാരിച്ചത്? സാക്ഷി മാലിക് എന്ന് പറയുന്ന ആ ഒരു യുവതി ഇന്ത്യയുടെ പേര് വാനുള്ള ഉയർത്തിയ യുവതിയാണ് അല്ലേ? അവരവരുടെ മെഡലുകളൊക്കെ തിരിച്ച് നൽകി തിരിച്ചിറങ്ങിപ്പോയി. സഹിക്കാൻ പറ്റണില്ല ഇവിടെ സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ. ഈ പറയുന്ന ശോഭനയൊക്കെ സത്യം പറയാച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മണിപ്പൂരിലേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കാരണം അത് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പണവും പദവിയും കിട്ടുമ്പോൾ ആളുകളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വച്ച് കാച്ചിയ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരു ഇതിൻ്റെ പേരിൽ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഓരോന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ രാമക്ഷേത്രം തകർക്കും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ആളുകൾ, രണ്ട് ഹിന്ദുക്കൾ മുസ്ലിം പേര് സ്വീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കലാപത്തിനുള്ള ശ്രമം നടത്തി. അത് മുന്നേ തന്നെ പിടിച്ചതുകൊണ്ട് ഭാഗ്യം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇരട്ടത്താപ്പായിട്ട് കാണേണ്ടതായിട്ടുള്ളത്. ഇത്തരം ഇരട്ടത്താപ്പുകൾ നമ്മുടെ നാട്ടിലെന്തായാലും അത് വകവയ്ക്കാറില്ല നമ്മൾ. കാരണം അത് അപ്പൊ തന്നെ മനസ്സിലാവും, അത് ഇന്ന ടീമാവൂട്ടോ, അത് ഇന്ന ആൾക്കാർ ചെയ്തതാവൂട്ടോ, അപ്പൊ തന്നെ മനസ്സിലാവും, അപ്പൊ തന്നെ അത് പിടിക്കപ്പെടും. ഭാഗ്യം കൊണ്ട് UPയിലെ പോലീസ് ഇത് പിടിച്ചു എന്നുള്ളതാണ്. അതേപോലെ UPയിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു സംഭവമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം, അതിനു വേണ്ടി വർഗീയത ഉണ്ടാക്കണം, വർഗീയത പറയണം. വളരെ വളരെ മോശപ്പെട്ട രീതിയിലാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യം ശോഭനക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭയങ്കരമാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. തെരുവിൽ നഗ്നയാക്കപ്പെട്ട ഒരു സ്ത്രീയെ ഒരുപാട് ആളുകൾ മാനഭംഗം ചെയ്ത് കൊന്നതൊക്കെ
അവർ ശ്രദ്ധിച്ചിട്ട് പോലുമില്ല, മണിപ്പൂരിലെ കലാപം അവർ അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അതൊക്കെ സ്ത്രീ സുരക്ഷയുടെ ഭാഗമാണ്, അടിപൊളിയാണെന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ നാടിന്റെ പോക്ക്. ഒരുപാട് പണം കിട്ടുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മടിത്തരങ്ങൾ പറയുന്നത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത്തരം വർഗീയ ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഒഴിച്ചു നിർത്തുന്നത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക.